ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കുമ്പളങ്ങ അലുവൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 30 കിലോ കുമ്പളങ്ങയാണ്. അതിൽ നിന്ന് ഒരു കുമ്പളങ്ങയാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ സഹായത്തിന് കൂട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു 2 മുറിയാക്കിയതിന് ശേഷം അത് ഇതുപോലെ ചെറുങ്ങനെ കട്ടാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കൊടുക്കുക. കളഞ്ഞതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിന് നല്ലോണം കുരുവുണ്ടാവും. അപ്പോൾ ആ കുരുവൊക്കെ കളയണം. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്യോ കുറച്ച് ജ്യൂസിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കോ എന്തും ചെയ്യാം. ഒരടി അടിച്ചാൽ മതി ജ്യൂസിലിട്ട്, നന്നായിട്ട് അടിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്, ഞാൻ ജ്യൂസ് അടിച്ചിട്ടില്ല. അപ്പം മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് അടുപ്പത്ത് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, വലിയ ഉരുളിയാണ്. അപ്പം അതിലേക്ക് 8 കിലോ പഞ്ചസാരയും ഒരു 15 കപ്പ് ചായ കുടിക്കുന്ന കപ്പിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത കുമ്പളങ്ങ മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരക്ക് കച്ചറ ഉണ്ടെങ്കിൽ മുട്ടൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ ആ മുട്ടൻ്റെ വെള്ളമൊക്കെ ഈ കച്ചറയൊക്കെ വരും. അപ്പം മുഴുവനായിട്ട് എടുത്ത് കളഞ്ഞതിന് ശേഷം കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വാങ്ങിയ പഞ്ചസാരക്ക് കച്ചറയൊന്നും ഉണ്ടായിട്ടില്ല, നല്ല വെളുത്ത പഞ്ചസാരയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇളക്കി കൊടുത്താൽ മതി ആദ്യം. അപ്പോൾ ഇതാ ഈ സമയം വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാനിതാ 1 കിലോ മൈദയും 1 10 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കണം. കട്ടയില്ലാത്ത രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറായി, ഏകദേശം 1.5 മണിക്കൂർ കറക്റ്റായി. അപ്പോൾ ഈ അലുവ ആയി വരാൻ വേണ്ടിയിട്ട് 4 മണിക്കൂറാണ് സമയം, ഇപ്പോൾ 1.5 മണിക്കൂറായി. ഈ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം കൈവെക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. തീ സ്ലോ ആക്കണം. അപ്പം മൈദയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇപ്പം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. വീണ്ടും 1.5 മണിക്കൂറായതിന് ശേഷം ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തം 1.5 മണിക്കൂറായി. അപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം ഇതിലേക്ക് ഇടയ്ക്കിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടത്. ഇത് ഇടയ്ക്കിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണിക്കയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരു 10 ഏലക്കായും പൊടിച്ചതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാ വീണ്ടും ലാസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ബാക്കിയുണ്ടായി, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറോളമായി ഇത് ഇളക്കുന്നു, നന്നായിട്ട് കൈവെക്കാതെ ഇളക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 1 ലിറ്റർ കഴിഞ്ഞ്. അപ്പോൾ ഇതിലേക്ക് 1/4 കിലോ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചെറുങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും. അപ്പം ഈ ഒഴിച്ചു കൊടുത്ത എണ്ണയൊന്നും തെളിഞ്ഞ് വരില്ല, അതൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കും. അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ ആകാനായി. അപ്പോൾ 1/4 മണിക്കൂറേ ബാക്കിയുള്ളൂ. ആ സമയത്ത് നമുക്ക് 1/4 കിലോ മിൽമ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കിലോ തേച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, 1/4 കിലോ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ അലുവ റെഡിയായിട്ടുണ്ട്, 4 മണിക്കൂറായി. അപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ അതുപോലെ തന്നെ മിൽമ എണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച അലുവ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് പ്ലേറ്റ് ആയാലും സാരമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ള വലിയൊരു തളികയാണ്. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാട്ടറിൻ്റെ അടിയിൽ നന്നായിട്ട് മിൽമ എണ്ണ തടവി കൊടുക്കണം, നന്നായിട്ട് തടവി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ പാട്ടറിൻ്റെ അടിക്ക് പിടിക്കും. ഇങ്ങനെ ഒന്നും നേരത്തെ കൊടുക്കുന്ന സമയത്ത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് പാട്ടൻ്റെ അടിയിൽ ഗീ തടയി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് നേരത്തെ കൊടുക്കണം ഫുള്ളായിട്ട്. അപ്പോൾ 30 കിലോന് ഒരു ഇതുപോലെ ഒരു വലിയ തളികയിൽ 4 തളിക അലുവ ഉണ്ടാവും.
അപ്പോൾ ഇതാ നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റിൽ കുമ്പളങ്ങ അലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.